കാണിക്കണോ? മിലിറ്ററി അച്ചായനായിരുന്നു. ഇതെന്നാ പോലീസ് ജീപ്പിൽ? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ എസ് ഐ വരുന്നെന്ന് കേട്ടു. ഞാൻ വിചാരിച്ച പുള്ളിക്കാരനായിരിക്കും. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാമോട്ട വിലകളൊക്കെ വേണല്ലേ? മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന, അല്ലേ? അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീര കണ്ടത് വിടുന്ന മാരി ചെയ്തിരിക്കുന്നു. ഓ, മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ്. ആ, ഒരു രണ്ട് കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. ആ പിന്നെ, അത് കണ്ടാ പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാഷ് കൃഷ്ണനായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്ക. വിരോധമില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ലല്ലോ. അന്തറായിയെ, വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരമാരായിരിക്കല്ലേ ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ചൈഡ്. ജയ് ജവാൻ, ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇത്. അച്ചായോ, വേണ്ട വേണ്ട. ഒരു തമാശ പറഞ്ഞല്ലേ. ആ സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ, വളരെ സന്തോഷം. വെറും സുഗതൻ അല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തിയേറ്റേഴ്സിന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ പതിനാറാം അടിയന്തരം, അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മാനേ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മാനേ, കുവൈത്തിലേക്ക് എന്ന കേട്ടില്ല കേട്ട. മാസ്റ്റർ തിൻ ചാലോ. അച്ഛ സാബ്. ഈ പൗലോസ് എഴുതിയിരിക്കുന്നണ്ട, ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ് വേറെ ഒന്നും തോന്നൂലേ ഒറ്റ നോട്ടത്തില്? ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചെലപ്പം പോലീസിന് തോന്നുന്നല്ലേ. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ. അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം തന്നെയാണ്. എന്താണോ തന്റെ ഉദ്ദേശം? സാർ സാർ, ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ധം തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ആ ഉദ്ദേശം നടക്കൂല, ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലമ്പൊന്നുണ്ടാവില്ലല്ലോ. മതി മതി മതി, തമാശ അധികം വേണ്ട. വേണ്ട. തന്റെ അടുത്തൊരു ശുപാർശ ആയിട്ട് വന്നതാ. എന്താണ് ഈ മിലിറ്ററി അച്ചായൻ? ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ. പാവടാ, നിറക്കൂട്ടെ. ആ, താനാ വണ്ടിയുടെ പേര് മാറ്റേ. വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്ക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടി കാണരുത്. അതില് ഗാഡി ഉൾട്ടാ കറക്കേ. നിർത്തോ, നിർത്തി സാർ. ഞാനിത് ഓൾട്ടറേഷൻ ചെയ്ത് സൈക്കിൾ കക്ഷിയോ മറ്റൊരു വാഹനം ആക്കിക്കോളെ സാർ. ആ മതി ചെല്ലു. പിന്നെ ഇന്നിനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു രണ്ട് പാക്കറ്റ് പോയ പോട്ടെ സാർ. പിന്നെ ആ പറ. അച്ചായനത് കണ്ടോ, കാലത്തെട്ടരയുടെ വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ചായയും രണ്ടു കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടനാ.
ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആൻഡോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കന്റെ തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ്, അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുതെന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, എന്റെ അമ്മച്ചി ചീരങ്കണ്ടത്തെയാ, ചിത്തിച്ചന്റെ ഊത്തത്. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ലവ് മാരേജ്. ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ, അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചെന്നതാ. ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാ ഇട്ടിച്ചൻ കുലുങ്ങയിലെന്നാ കുട്ടപ്പൻ പറയുന്നത്. എന്റെ വീതം തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നേ. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഓറേണ്ട വല്ല അവസരം വന്ന് ആയെന്ന് പൂറിയേക്കണം. എന്റെ അമ്മച്ചിന് അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക. അതെ, പിച്ചാത്തി ആയിട്ടോ? പിച്ചാത്തി കുട്ടപ്പന്റെ. കുട്ടപ്പന അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാ നിന്നവനോട് ഒളിച്ചോടി പോയ നിന്റെ അമ്മയെ അന്നെന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനേ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പട്ടോള്, ഇറങ്ങിപ്പോടാ. പോയി നിന്റെ തന്തുണ്ടല്ലോ, അവനെങ്കിൽ പറഞ്ഞുവിട്, കൊടുത്തുവിടാം. ചത്തുവയന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞു ചേറ്റപ്പട്ടി കത്തി. കടുങ്കൈ അപ്പച്ചൻ കാണിക്കുന്നത് അവർക്കും കൂടി കിട്ടേണ്ട സ്വത്താ വെച്ച് അനുഭവിക്കുന്നത്. അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നു എന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മോതലും പലിശയും കൂട്ടി ഒരുപാട് കാണും. എൽസിക്ക് ഒരു ആലോചന വന്ന് ഏതാണ്ട് അങ്ങ് ഉറപ്പിച്ചു. ചെറുക്കൻ നമ്മുടെ റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. അധികം താമസിയാ നടത്തണം എന്നാ അവന്റെ വീട്ടുകാർ. ഇവരൻ ജോർജ് കുട്ടിയെ കണ്ടെന്ന് പറയാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ. അയ്യോ, അവൻ പുറത്തോട്ടെങ്ങാണ്ട് ഇറങ്ങിയല്ലോ. ജോർജ് കുട്ടി അവിടെ പോയി. വായനശാല വരെ പോയിരിക്കാം. സുഖാണോ മോളെ? നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണെന്നുണ്ട്. അവിടെ പിള്ളേരതും പറഞ്ഞ് എന്നും വഴക്കാ. അവരൊന്നും നേരെ ചൊവ്വയെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ചെയ്യാനാണെന്നേ? അത് ഞാൻ ഒരു പിടിവാശി മുറുക്ക പിടിച്ചാ പിന്നെ കരിങ്കല്ലേ കാറ്റ് തട്ടുന്ന പോലെയാ. ഒരിളക്കവും ഇല്ല.